നമസ്കാരം. ഇന്ന് അയ്യങ്കാളി ജയന്തി. ലോകത്തിലെ വിമോചന പോരാളികളെ പുളകം കൊള്ളിച്ച മുദ്രാവാക്യമായിരുന്നു 1789 ആരംഭിച്ച ഫ്രഞ്ച് വിപ്ലവത്തിൽ മുഴങ്ങിയ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന വിപ്ലവഗീതം. ദരിദ്രജനകോടികളുടെ അധ്വാന ഫലത്തെ ചൂഷണം ചെയ്ത് അവരെ ചങ്ങലകളിൽ തളച്ച് ആഡംബരത്തിന്റെയും അധികാരത്തിന്റെയും ദന്തഗോപുരങ്ങളിൽ നൂറ്റാണ്ടുകളോളം അടക്കിവാണ ചൂഷണ വർഗത്തെ തകർത്തെറിയുവാൻ സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്നും കത്തിപ്പടർന്ന ആ വിപ്ലവാത്മിയുടെ കേരളത്തിലെ പതാക വാഹകൻ എന്ന നിലയിൽ ചരിത്രത്തിൽ സമുചിത സ്ഥാനം ആർജിച്ച വിപ്ലവ നായകനായിരുന്നു അയ്യങ്കാളി. സാമാന്യ ജനത്തിന് വിദ്യാഭ്യാസം, തൊഴിൽ, സമ്പത്ത്, സഞ്ചാര സ്വാതന്ത്ര്യം, വസ്ത്രം തുടങ്ങിയവ നിഷേധിച്ച ജാതി കേന്ദ്രീകൃത സാമൂഹ്യ വ്യവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടത്തിനായിരുന്നു ബ്രിട്ടീഷുകാരിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ അയ്യങ്കാളി അടക്കമുള്ള നവോത്ഥാന നായകർ പ്രഥമ പരിഗണന കൊടുത്തത്. നിന്ദ്യമായ സാമൂഹ്യ വിലക്കുകൾ, സാധാരണക്കാർക്കുമേൽ ജാതി മേധാവികൾ അടിച്ചേൽപ്പിച്ച സാമൂഹ്യ പശ്ചാത്തലത്തിലായിരുന്നു അയ്യങ്കാളിയുടെ ജനനം. 1863 ഓഗസ്റ്റ് 28 വെങ്ങാനൂരിനടുത്തെ പെരുങ്കാറ്റുവിളയിൽ അയ്യന്റെയും മാലയുടെ മകനായി ജനിച്ച അയ്യങ്കാളി കേരളത്തിലെ കർഷക തൊഴിലാളി വർഗത്തിന് മാന്യമായ ഒരു ജീവിതം പ്രദാനം ചെയ്യാൻ സ്വജീവിതം സമർപ്പിച്ച് പോരാടുകയുണ്ടായി. സാമൂഹ്യ മാറ്റത്തിനായുള്ള പോരാട്ട പാതയിൽ നേർക്കുനേർ നിരവധി പോരാട്ടങ്ങളും സാഹസികമായ സമരങ്ങളും അദ്ദേഹം നടത്തുകയുണ്ടായി. എന്നാൽ പ്രതിസന്ധികൾ ഓരോന്നും അയ്യങ്കാളിയിലെ വിപ്ലവ പ്രതിഭയെ തകർക്കുകയുണ്ടായില്ല, മറിച്ച് അവ സാമൂഹ്യ മാറ്റത്തിന്റെ ചാലക ശക്തിയാകാൻ വേണ്ട ഊർജം അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുകയാണ് ഉണ്ടായത്. കാറൽ മാർക്സിന് മുൻപേ തൊഴിലാളിക്ക് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം വിധിച്ച കർഷക നേതാവാണ്. തന്റെ സമുദായത്തിൽ നിന്ന് BA ക്കാരെ സ്വപ്നം കണ്ട പഞ്ചമിയെ പഠിപ്പിച്ചവൻ, ശ്രീമൂലം പ്രജാസഭയിലെ ശ്രദ്ധേയനായ പാർലമെന്റേറിയൻ, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായി രാജകീയ വില്ലുവണ്ടി യാത്ര നടത്തിയ നായകൻ, ഈഴവ നായർ നേതാക്കളെ വേദിയിലിരുത്തി ചരിത്രപ്രസിദ്ധമായ കല്ലുമാല സമരം നടത്തിയ ദീർഘദർശി, മതം മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് തടഞ്ഞ് പട്ടികജാതിക്കാരെ രക്ഷിച്ച മഹാമേരു. ഇനിയും വിശേഷണങ്ങൾ ഏറെയാണ്. പക്ഷേ കേരളവും രാജ്യവും അദ്ദേഹത്തിന്റെ ചരിത്രത്തെ അവഗണിച്ചു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ പങ്കെടുത്ത കായൽ സമ്മേളനം ദേശാന്തര ശ്രദ്ധ നേടി. CBSE സിലബസിൽ ശ്രീ അയ്യങ്കാളി എന്ന മഹാൻ ആദ്യമായി പാഠ്യ വിഷയമായി. ഇന്ത്യയിലെ പ്രമുഖ സാമൂഹ്യ നവോത്ഥാന നായകരുടെ കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പട്ടികയിൽ 2016 മുതൽ അയ്യങ്കാളിയെയും ഉൾപ്പെടുത്തി. വഴി നടക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ വില്ലുവണ്ടി വലിച്ചവൻ, കല്ലുമാല അടിമത്തത്തിൽ നിന്നും സ്ത്രീ ജനതയെ മോചിപ്പിച്ചവൻ, ഞങ്ങളുടെ പിള്ളേരെ വിദ്യാലയത്തിൽ കയറി പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് ഒരു പുല്ലുപോലും മുളയ്ക്കാൻ അനുവദിക്കില്ല എന്ന് നിർഭയം വിളിച്ചു പറഞ്ഞവൻ, കർഷക സമരം നയിച്ച് ജന്മിത്തത്തിന്റെ തലകുനിപ്പിച്ച നിഷേധി, ഓർമ്മകളുണ്ടായിരിക്കണം മഹാത്മാ അയ്യങ്കാളി എന്ന വീരപുരുഷനെ പറ്റി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.